അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ അലഹമില്ല വസ്സലാമു വസ്ലാം സയ്യദിൻ മുഹമ്മദിൻ മുസ്ലിം മുസ്ലിമീങ്ങളെ മുഴുവൻ കൊന്നുകളയണമെന്ന് പരസ്യമായി നമ്മുടെ സാക്ഷര കേരളത്തിൽ ഒരു വ്യക്തി പ്രസംഗിക്കുക പ്രസംഗിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രസംഗിക്കാൻ മാത്രം നമ്മുടെ അന്തരീക്ഷം അധാർമികമായി പോയിരിക്കുന്നു അതല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ചാൽ ജനങ്ങളുടെ പ്രതികരണത്തെ പ്രസംഗിക്കുന്ന വ്യക്തികൾ ഭയക്കേണ്ടിയിരുന്നു അത്രമാത്രം അനീതിയും അക്രമവും ലോകത്ത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു ഇരുണ്ട യുഗത്തിൻ്റെ പ്രതീതിയിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് സാക്ഷരതയും വികസനവും പുരോഗതിയും മതസൗഹാർദ്ദവും ഒക്കെ നമുക്ക് ഭംഗി വാക്കുകൾ മാത്രമാണ് യഥാർത്ഥ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനോ നീതിയും സത്യസന്ധതയും പുലർത്താനോ സാധിക്കാത്ത വിധം ജനം മാറിയിരിക്കുന്നു അതേസമയത്ത് വേറെ ചില അനീതികൾ നാം കാണുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നു ആധുനിക സെക്കുലറിസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും വൻ പരാജയമാണ് ഇത് കാണിക്കുന്നത് എന്താണത് കിടപ്പറകളിൽ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്ന് ആവലാതി പറയുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടുത്തെ പുരോഗമന ചിന്താഗതിക്കാരെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ അവരുടെ ലൈംഗികമായ സുരക്ഷിതത്വം ഭർത്താവിൻ്റെ മുന്നിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ലിബർട്ടി വേണമെന്ന് അവർക്ക് നീതി ലഭിക്കണമെന്നൊക്കെ വാദിച്ചു കൊണ്ടിരിക്കുന്നു അതേ അവസരം അതേ സമയത്താണ് നിരപരാധികളായ ആളുകളെ അറുകൊല്ല ചെയ്യുന്നത് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ബീഫ് സൂക്ഷിച്ചതിൻ്റെ പേരിൽ കന്നുകാലികളെ കടത്തിയതിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന നാട്ടിൽ കിടപ്പറകളിലെ സ്ത്രീകളുടെ നീതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആളുണ്ട് പക്ഷേ ഈ വിധം നിരപരാധികളായ പച്ച മനുഷ്യരെ പാവം മനുഷ്യരെ തല്ലിക്കൊല്ലുന്നതിനെ സംബന്ധിച്ച് അതേ ഒരു ചൂടിൽ അതേ ഒരു ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല ഇതെന്താണ് ഇതെന്തൊരാഭാസമാണ് ഇത് തീർത്തും ഡാർക്കേജിൻ്റെ ഒരു ലോകത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ നമുക്ക് പറയാനുള്ളത് മുസ്ലിം ഉമ്മത്ത് മുസ്ലിം ഉമ്മത്തിനൊരു ദൗത്യമുണ്ട് കുന്തും ഹൈറ ഉമ്മത്തിൻ വഹ്റിജത്തിൽ ഇന്നാസി താമറൂൻ അബിൽ മാറൂഫി വത്തൻ ഹൗന അനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ട ഉത്തമ സമൂഹം എന്നാണ് വിശുദ്ധ ഖുർആാൻ മുസ്ലിം ഉമ്മത്തിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് മുസ്ലിം ജനങ്ങളുടെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ഈ ലോകത്തിന് ധാർമ്മികത പഠിപ്പിക്കുക മൂല്യങ്ങൾ നൽകുക അത് അള്ളാഹുവിനെ മുൻനിർത്തി മാത്രമാണ് ലോകത്ത് സമ്പൂർണമായ മൂല്യബോധത്തെ സൃഷ്ടിക്കാൻ കഴിയുള്ളു സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായി സാമ്പത്തികമായ സ്വന്തം പുരോഗതിയിൽ മാത്രം കണ്ണുനട്ടിരിക്കുന്ന മുതലാളിത്തത്തിൽ മുതലാളിത്ത ലോകവ്യവസ്ഥിതിയിൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങളാണ് അനീതികളാണ് അസമത്വങ്ങളാണ് ആക്രമണങ്ങളാണ് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് മനുഷ്യൻ നൈതികമായി തുടർന്നിരുന്ന അവൻ്റെ ധാർമ്മികതയും അവൻ്റെ ധാർമ്മികതയും സദാചാരവും ഒക്കെ പിച്ചു ചീന്തുന്ന രംഗത്ത് അവൻക്ക് നീതി നോക്കാൻ കഴിയും അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിടപ്പറകളിലെ അനീതിയെ സംബന്ധിച്ച് ചർച്ച പൊതുരംഗത്ത് ചർച്ച ചെയ്യാൻ വളരെ താല്പര്യമാണ് അതേസമയത്ത് നിരപരാധികളായ മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യർ ജയിലുകളിൽ അകപ്പെട്ട് കിടക്കുകയാണ് കള്ളക്കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ട് അകാരണമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് അവരെക്കുറിച്ച് അവർക്ക് നേരെ വരുന്ന അനീതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ ആലോചിക്കാനോ അതിൽ ശബ്ദിക്കാനോ ഇതേ ഉത്സാഹം കാണുന്നില്ല എന്താണ് എന്താണതിന് കാരണം ഇത് തീർത്തും പൈശാചിക പ്രേരിതമായ ഒരു ആശയമാണ് ലിബറിറ്റി എന്ന് പറഞ്ഞത് അതല്ലാതെ ഒരിക്കലും അത് മൂല്യാധിഷ്ഠിതമായൊരു സാധനമല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരൊക്കെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും മേന്മയായി കാണുന്നത് അവരെന്ത് വികസനം കൊണ്ടുവന്നു ആരാണിവിടെ നീതിയോടുകൂടി ഭരിക്കുന്നത് ആരാണിവിടെ ന്യായമായ നയങ്ങൾ മാത്രം പുലർത്തുന്നത് എന്ന് നോക്കാൻ അത് മാനദണ്ഡമാക്കാൻ ഞങ്ങൾ നീതിയോടുകൂടിയാണ് ഭരിച്ചത് ഇക്കാലം വരെയും ഞങ്ങൾ നീതിയോടുകൂടി ഭരിക്കും ഞങ്ങൾക്ക് ഭരണം തരൂ എന്ന് പറയാൻ ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വന്ന് കാണുന്നില്ല അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മൂല്യമുള്ള ഒരു മൂല്യമുള്ള ഒരു കാര്യമായിക്കൊണ്ട് തന്നെ നീതിയും ന്യായവും സത്യസന്ധതയും വരുന്നില്ല എന്നിടത്താണ് ദുരന്തം കിടക്കുന്നത് അതുകൊണ്ട് കേവലം ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണമാറ്റത്തിനപ്പുറം ജനങ്ങളുടെ മനസ്സുകളുടെ മാറ്റമാണ് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ അനിവാര്യമായിരിക്കുന്നത് സത്യസന്ധതയ്ക്കും നീതിക്കും യാതൊരു സ്ഥാനവുമില്ല പഴയകാലത്ത് ഒരു കുട്ടി നുണ പറയുന്നത് കണ്ടാൽ അധ്യാപകൻ അത് ഉണർത്താനായി രക്ഷിതാവിനെ വിളിച്ചു വരുത്തി കുട്ടിക്ക് നുണ പറയുന്ന ശീലം കാണുന്നുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തി അവൻ്റെ നുണ പറയുന്ന ശീലത്തിൻ്റെ ഗൗരവം കണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കിന്ന് അത് കൗതുകമുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ കഥ മാത്രമാണ് ഇന്ന് നുണ പറയുക എന്നതും നുണ പ്രചരിപ്പിക്കുക എന്നതും അത് ഹോബിയായി മാറിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്തിന് സത്യസന്ധതയുടെ സത്യത്തിൻ്റെ സത്യം പറയുന്നതിൻ്റെ വിശ്വസ്തരാകേണ്ടതിൻ്റെ നീതി പുലർത്തേണ്ടതിൻ്റെയൊക്കെ ആവശ്യകത ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് അതിന് ആദ്യം വേണ്ടത് സ്വയം പഠിക്കുക എന്നതാണ് മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും പരസ്പരം അവർ നീതി പുലർത്തുന്നുണ്ടോ നീതിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ അതല്ല തൻ്റെ എതിരാളിയെ തോൽപ്പിക്കാൻ എതിർ സംഘടനയെ തോൽപ്പിക്കാൻ അനീതിയുടെയും അന്യായത്തിൻ്റെയും വർത്തമാനം പറയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെയും ശരിയാകാൻ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് നാം ഉള്ളത് എന്ന സത്യവും ഈ ലോകത്തിന് ഭരിക്കുന്ന അള്ളാഹുത്ത നാളെ പരലോകത്ത് നമ്മെ വിചാരണ ചെയ്യാനുണ്ടെന്ന സത്യവും അതിനെ മുൻനിർത്തി നമ്മുടെ എല്ലാ സൽ പ്രവർത്തനങ്ങളും ചിന്താഗതിയും ഒക്കെയും അങ്ങനെ ആകുമ്പോൾ മാത്രമേ സൂക്ഷ്മ തലത്തിൽ പോലും ആരും അറിയാത്തിടത്ത് രഹസ്യമായിട്ട് ചെയ്യുന്ന തിന്മകളുടെ അവസരത്തിൽ പോലും നാം നന്മ പുലർത്താനും ധാർമ്മികമായി ചിന്തിക്കാനും മനുഷ്യന് സാധിക്കുകയുള്ളൂ അള്ളാഹു താല ആ രൂപത്തിൽ നീതിയുടെ വാക്താക്കളായി മാറാൻ ഈ ഉമ്മത്തിനെ തോഫീഖ് ചെയ്യട്ടെ അതല്ലെങ്കിൽ ഒരിക്കലും തന്നെ ഈ ജനതയ്ക്ക് വിമോചനം സാധ്യമാവുകയില്ല നീതിയും സത്യസന്ധതയും തൗഹീദിൻ്റെ ആശയങ്ങളും ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ നിയോഗിതരാണ് മുസ്ലിം സമുദായം ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദവി സാഹിബ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് പ്രശസ്തമായ ഗ്രന്ഥം ഒരുപാട് ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട ആ ഗ്രന്ഥത്തിൻ്റെ പേര് പേര് മാതാ ഹാസിർ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ പതനത്തിലൂടെ ലോകത്തിനെന്തിന് നഷ്ടപ്പെട്ടു മുസ്ലിങ്ങൾ ലോകം ഭരിച്ചിരുന്ന ആഗോള ആധിപത്യം ഉണ്ടായിരുന്ന ഖിലാഫത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ലോകത്ത് നിലനിന്നിരുന്ന സമാധാനവും നീതിയും സത്യസന്ധതയും അത് ആ ഒരു നീതിയുടെ നീതി ആ മൂല്യങ്ങളൊക്കെയും ആധുനികതയുടെ കാലഘട്ടത്തിൽ തകിടം മറിയുകയാണ് ചെയ്തത് പൂർണമായ സമാധാനവും നീതിയും നിലനിരുന്നു എന്നല്ല എന്നല്ല ഇവിടെ അവകാശപ്പെടുന്നത് അതേ സമയത്ത് ഇരുപതാം നൂറ്റാണ്ടിൽ ഒന്നാം ലോക യുദ്ധം മുതൽ അതല്ലെങ്കിൽ അധിനിവേശത്തി ശക്തികൾക്ക് ആധിപത്യം കിട്ടിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള അനീതിയുടെയും അക്രമത്തിൻ്റെയും കലാപങ്ങളുടെയും ചരിത്രമെടുത്താൽ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ സമാധാനത്തെയും മറ്റും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പോൾ മുസ്ലിങ്ങൾ കൂടി മൂല്യത്തോടുകൂടി ഒരു ജനതയായി മാറുകയും അവരുടെ ആധിപത്യ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന സമാധാനവും നീതിയും പിൽക്കാലത്ത് അത് ലോകത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് മുസ്ലിങ്ങളുടെ ഖിലാഫത്തിൻ്റെ കാലഘട്ടങ്ങളും മുസ്ലിങ്ങളുടെ ഭരണകാല കാലങ്ങളും പൂർണമായും അക്രമത്തിൻ്റെയും ഇരുണ്ടതുമാണെന്ന് ഇന്ന് നുണപ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് സത്യസന്ധമായി ആധികാരികമായ ചരിത്ര സ്രോതസ്സുകളിലൂടെ ഈ വിഷയങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ തീർത്തും അത് അബദ്ധമാണ് നുണപ്രചരണമാണ് എന്ന് ബോധ്യപ്പെടാൻ യാതൊരു പ്രയാസവുമില്ല അതുകൊണ്ട് ചരിത്രം ആവർത്തിക്കാൻ നീതിയുടെയും സത്യസന്ധതയുടെയും വാക്താക്കളായി അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നീതിക്കും സത്യസന്ധതക്കും വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റം ഇന്ന് അനിവാര്യമായിട്ടുള്ളത് അള്ളാഹുദിനെ തോഫീക്ക് ചെയ്യട്ടെ വാഹർ തവൻ അലഹമുല്ല റബ്ബിലാലമീൻ അസ്സലാമലൈക്കും വാഹത്